മാർഗമൊന്നും ഉണ്ടായില്ല. അതാ വരാൻ നിർബന്ധിച്ചത്. ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും. അത് കൂടുതൽ വഷളാവുകയുള്ളൂ. വളരെ സീരിയസ് ആണോ? സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. CBI കാണുന്നതിന് മുമ്പ് നമ്മുടെ വക്കീലിനൊന്ന് കാണണം, ഒരു കോച്ചിങ്. മകൻ അപ്പൻ്റെ യാത്ര ചെയ്തില്ലേ? ഇനിയുള്ള യാത്ര ഞങ്ങളോടൊപ്പം. കോച്ചിങ്ങും വാഷിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ കിട്ടിയിട്ട് കാര്യമില്ല. കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം. ദാ ഇതുപോലെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോർസി നായരെ, ഇവനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ. മതിയോ? അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? എങ്ങനെ ബെഞ്ചമിൻ സി നായരായി? ആരോടും പറയാതെ അമേരിക്കക്ക് രക്ഷപ്പെട്ടെന്തിന്? അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ജോർജ് സി നായർ എന്തിനാ പല നുണകളും പറഞ്ഞത്? മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ? ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ? താൻ അന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ? താൻ മൈഥിലിയെ കണ്ടില്ലേ? ഇല്ല. പോയിരുന്നു, പക്ഷേ മൈഥിലിയെ കണ്ടില്ല. അതെന്താ? പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ പോയി. അത് തെറ്റായി പോയി സാർ, വലിയ തെറ്റായി പോയി. ചേട്ടാ, ഈ അണിമംഗലം വീട് എവിടെയാണ്? ഞാനാരാ ഈ അസമയത്ത് അവിടെ ആരാ കാണാനാ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അവിടെ ആരാ തന്റെ ഫ്രണ്ട്? എന്റെ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ ഇല്ലല്ലോ. പെൺകുട്ടിയാ മൈഥിലി. പെൺകുട്ടിയോ? വേഗം സ്ഥലം വിട്ടോ. അർദ്ധരാത്രിയിലാണോ പെൺകുട്ടിയെ കാണാൻ വരുന്നത്? ഒന്നും പറയണ്ട, വേഗം തിരിച്ചു പോയിക്കോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ആളെ വിളിച്ചു കൂട്ടും. പിന്നെ പോകുന്നതേ ആംബുലൻസിലായിരിക്കും. വിട്ടോ. നിങ്ങളിപ്പോ പറഞ്ഞാൽ എന്താ ഇത്രയും വലിയ തെറ്റ്? മൈഥിലിയെ കാണാൻ ചെന്നു, കണ്ടില്ല, മടങ്ങി. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? തെറ്റ് സംഭവിച്ചത് അതിനുശേഷമാണ്. മൈഥിലിയെ കാണാൻ കഴിയാതെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അവിടെ എന്റെ ഫ്രണ്ട്സിനോട് വലിയൊരു നുണ ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ മൈഥിലിയോടൊപ്പമായിരുന്നു. പല നുണകളും ചേർത്ത് വളരെ കൺവിൻസിംഗ് ആയി പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. പിന്നെയാ മൈഥിലി എവിടെയോ വീണ്ടും മരിച്ചു എന്നുള്ള ഫോൺ വന്നത്. വെറുമൊരു തമാശയായിട്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അവർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഞാൻ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു, അവൾ രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ. ആദ്യം അത്ര സീരിയസ് അല്ലാതെ പറഞ്ഞു തുടങ്ങിയത് ക്രമേണ അവർ സീരിയസ് ആക്കി. അവസാനം ബ്ലാക്ക്മെയിൽ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ഭയന്നു. പിന്നീട് അടുത്ത് പരിചയമുള്ളൊരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ മുഴുവനും പറഞ്ഞു. നടന്ന സംഭവങ്ങൾ തന്നെ സംശയിക്കാൻ മാത്രമല്ല, തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനും ധാരാളം മതി എന്ന് വക്കീൽ പറഞ്ഞു. പണവും നല്ല സ്വാധീനവുമുള്ള ഒരാളുടെ സപ്പോർട്ടാണ് തനിക്കിപ്പോൾ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോ താൻ അച്ഛനുമായിട്ട് കോംപ്രമൈസിന് തയ്യാറായി. അതെ സാർ. അങ്ങനെ താൻ ബെഞ്ചമിൻ സി നായരായി. ഒരു ചോദ്യത്തിനോട് മറുപടി പറഞ്ഞേ മതിയാവും. മൈഥിലി നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഷീ വാസ് യുവർ ലവർ. പിന്നെന്തുകൊണ്ട് മൈഥിലി മരിച്ചെന്നറിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിട്ട് നിങ്ങൾ പോയില്ല? ഭയന്നിട്ടാ സാർ. എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം നുണയാണ്. നിങ്ങളൊരു വഴിപോക്കനെയും കണ്ടിട്ടില്ല, മടങ്ങി പോന്നിട്ടുമില്ല. കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ മരിച്ചപ്പോൾ പോകാതിരുന്നത്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു. അതാണ് മരണ കാരണമെങ്കിൽ അതല്ലാന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ, കാരണങ്ങളുണ്ടോ? കമോ, ചെൽ. കുഞ്ഞാടിനും ചെമ്മരിയാടിനും ഒരുമിച്ചിരുന്ന് എണ്ണാം കമ്പി. പ്രദീപിന്റെ മൊഴി നമുക്കൊന്നുകൂടെ അനലൈസ് ചെയ്യാം. വിക്രത്തിന്റെ നാട് എവിടെയാ? പൊൻകുന്നം ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലാ, ഒരു നാട്ടിൻപുറം. അതെ സാർ. അവിടെ ഇതുപോലെ ഒരു ദിവസം രാത്രി ആ സമയത്ത് പ്രദീപിനെ പോലെ ഒരാളെ കാണാനിടയായി. മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ വിക്രം അയാളെ വിരട്ടിവിടുന്നു. അടുത്ത ദിവസം രാത്രി കണ്ടയാൾ അന്വേഷിച്ചു വന്ന വീട്ടിലെ പെൺകുട്ടി സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായിരുന്നു. ഈ സാഹചര്യത്തിൽ വിക്രം എന്ത് ചെയ്യും? വായി മൂടിക്കെട്ടി വീട്ടിലിരിക്കും? ഒരിക്കലും ഇല്ല. പോലീസിനോട് കയറി പറയില്ല, പോട്ടെ. നാട്ടുകാരോടെങ്കിലും, അറ്റ്ലീസ്റ്റ് വീട്ടുകാരോടോ കൂട്ടുകാരോടോ എങ്കിലും പറയില്ലേ? ഒരു സംശയം വേണ്ട, ആരോടെങ്കിലും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. റൈറ്റ്. പിന്നെ എന്തുകൊണ്ട് പ്രദീപ് കണ്ട നാട്ടുകാരൻ ഇത് ആരോടും പറഞ്ഞില്ല? അണിമംഗലത്താകെ പോലീസ് പഞ്ചായത്ത് നടത്തി. പിന്നെ ഈ അടുത്ത കാലത്ത് ചാക്കോയും വിശദമായിട്ട് അന്വേഷിച്ചു. ശരിയാ, ഒരുപാട് നുണക്കഥകൾ കേട്ടു, പക്ഷെ ഇങ്ങനെ ഒരു കഥ മാത്രം കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? എന്തുകൊണ്ട് പ്രദീപ് കണ്ട നാട്ടുകാരൻ സൈലന്റായി? പ്രദീപ് പറഞ്ഞ കഥ വിശ്വസിക്കാമോ? ഇനി രണ്ടുപേരും ചായ കുടിക്കും. താങ്ക് യു സർ. വെറും സംശയമേ ഉള്ളൂ, പ്രദീപ് എന്ന് കണ്ടവനാണ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ അവനും ഉണ്ടാതിരിക്കാമല്ലോ. പോസിബിൾ. പക്ഷേ ആ നാട്ടുകാരനാര്? അണിമംഗലത്ത് ആദ്യമായിട്ട് വരുന്ന മൈഥിലിയും ആ നാട്ടുകാരനും തമ്മിൽ എന്ത് ബന്ധം? കൂടാതെ മൈഥിലിയുടെ അച്ഛനമ്മമാരെ വിരട്ടാൻ ഗുണ്ടകളെ അയച്ചതാര്? ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഗുണ്ടകൾ, ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവ്ഡ്. ഓ, അങ്ങനെ ഒരു കുരുക്കും കൂടെ ഉണ്ടല്ലോ ഇതില്. സർ, ഈ പറഞ്ഞതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ബന്ധമുണ്ടല്ലോ, എല്ലാം നേർവരയിലെത്തുമ്പോ നേരും നേർവരയിലെത്തും. അതുവരെ കൺഫ്യൂഷൻ തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് ധനപാലൻ, ഡിവൈഎസ്പി. അതെ സർ, പഴയ അണിമംഗലം കേസ്. സാറിനെല്ലാം മനപ്പാടമാണല്ലോ, എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം. അണിമംഗലത്തെ അന്വേഷണം കൊണ്ടുണ്ടായ ഏക ഗുണം ഞാനൊരു ദൈവവിശ്വാസിയായി എന്നുള്ളതാണ്. അതുകൊണ്ടാണോ മിസ്റ്റർ ധനപാലൻ അന്ന് കേസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത്? അയ്യോ അല്ല, അന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി വിട്ടു. സർ, ഇനി വന്ന കാര്യം പറയാം. ഒരു ഇൻഫർമേഷൻ തരാണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്ന ഒരു പണച്ചാക്ക് അണിമംഗലം ഗ്രാമത്തിലുണ്ട്. അഖിലേഷ് എന്നാണ് അവൻ്റെ പേര്. ഒരു പ്രമാണിയുടെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കോടീശ്വരനായവൻ. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ മൂകാമ്പി വെച്ച് കണ്ടു. ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയല്ല, പെണ്ണ്. അല്പം പോലീസ് ബുദ്ധി ഉപയോഗിച്ചപ്പം ആളെ മനസ്സിലായി. അവൾ അണിമംഗലം തറവാട്ടിലെയാ, പേര് മായ. ഈ ഇൻഫർമേഷൻ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. നല്ല ഒന്നാം തരം ചായ, നല്ല കടുപ്പം. സാറിന്റെ കൈപ്പുണ്യായിരിക്കും. അപ്പൊ വരട്ടെ സാർ, പരിചയപ്പെട്ടിൽ സന്തോഷം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മായയും ഈ അഖിലേഷും തമ്മിൽ ലോക്യത്തിലായിരുന്നു. പക്ഷെ രണ്ടും രണ്ട് ജാതി ആയതുകൊണ്ട്, മറ്റേ ജാതിയല്ല, ജാതിക്ക. സമുദായം പറഞ്ഞൂടെ? ജാതിക്കയോ? അതൊക്കെ പിന്നെ പറയാം, ഞാൻ പറഞ്ഞോട്ടെ. ഓ, രണ്ടും രണ്ട് സമുദായമായതുകൊണ്ട് കല്യാണം നടന്നില്ല. പെണ്ണ് ബോംബെയിലുള്ള ഒരുത്തനെ കെട്ടി. കെട്ട് മുറുകു മുമ്പേ അഴിയോ? ബാക്കി പറയൂ. ഈ അഖിലേശൻ വലിയൊരു പണക്കാരന്റെ മോളെ കല്യാണവും കഴിച്ച്. അതൊക്കെ കുറെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. നന്നായിട്ടാ കഴിയണേ. വലിയ വീടും ഇഷ്ടംപോലെ കാറുകളും ബിസിനസ്സും. അതല്ലടോ കോപ്പേ, ഇവിടുത്തെ മായയും അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ, അതാ അറിയേണ്ടത്. ഇനി താനൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചാക്കോ. മനസ്സിലായി സാറ്. ഞാൻ വിക്രം, സിബിഐ. സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും കാണാം, ഞാൻ ട്രാൻസ്ഫർ ആയി പോന്നേ ഉള്ളൂ. ഇതുവരെ അന്വേഷണം തീർന്നില്ലേ? ഇല്ല, നടന്നുകൊണ്ടിരിക്കുക. ഇതമ്മ, മറ്റേത് മായ. എന്താ ഒരു സ്വകാര്യം? അതല്ല, സാറിന് ഒരു സംശയം. കഴിഞ്ഞ ആഴ്ച സാറും ഫാമിലിയും കൂടെ തൊഴാൻ വേണ്ടി മൂകാംബിയെ പോയിരുന്നു. അവിടെ വെച്ച് മകളെ കണ്ടതായിട്ട് ഒരു ഓർമ്മ. മൂകാംബിയെ വെച്ച് ഇവളെ കണ്ടെന്നോ? എന്നാ സാറിന് ആള് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവള് തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു. പിന്നെങ്ങനെ കാണാ? എക്സ്ക്യൂസ് മീ മായ, ഞാൻ മൂകാംബിയെ വെച്ച് തന്നെ കണ്ടത്. സൗവർണികയിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ? അതോ ഇനി അമ്മ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചാക്കോ? തിരുവനന്തപുരത്ത് മൂകാംബി ഉണ്ടോ? എവിടെയും ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിൽ പല ബന്ധം, പല പേരുകളിൽ അറിയപ്പെടുന്നു. അഖിലേഷ് ഓട്ടോ ഫൈനാൻസ്, അഖിലേഷ് ഫൈനാൻസ്, അഖിലേഷ് എക്സ്പോർട്സ്. നല്ല പൂത്ത പലിശപ്പണം കാണും. ചാക്കോ അകത്ത് എന്ന് അഖിലേഷ് മുതലാളി ഒന്ന് ഡീൽ ചെയ്യും. എനിക്ക് ഈ സെക്യൂരിറ്റി ചേട്ടൻ്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. സെക്യൂരിറ്റി ആണോ? വേഷം കണ്ട അറിയില്ലേ? സോറി, എന്താ പേര്? കാര്യം അതാണോ പേര്? അല്ല, ആദിനാട് ശശി. ഓഹോ, എന്താ? അല്ല, ഒരുപാട് കാറുകൾ ഇവിടെ കിടക്കുന്നു. കാറ് കച്ചവടമാണോ? അയ്യോ, കാറ് കച്ചവടം ഒന്നും അല്ല. CC അടയ്ക്കാത്തോണ്ട് അഖിലേഷ് മുതലാളി പിടിച്ചിട്ടിരിക്കുന്ന വണ്ടികളാ ഇതൊക്കെ. ആട്ടെ, സാറെന്തിനാ വന്ന? CC എടുക്കാനോ അതോ മുടങ്ങി CC അടയ്ക്കാനോ? ഞാനൊരു വണ്ടിക്ക് ഫൈനാൻസ് എടുക്കാൻ വന്നാ, പക്ഷെ വേണ്ട. അതെന്താ? തവണകൾ അടയ്ക്കാതെ വന്നാൽ എന്റെ വണ്ടി ഇതുപോലെ പിടിച്ചിടുവല്ലോ. ഇതൊക്കെ ചെയ്യുന്ന ആരാ? അതിലല്ലേ അഖിലേഷ് മുതലാളി കുറെ ആളുകളെയൊക്കെ തീറ്റിപ്പൊറ്റി ഇട്ടേക്കുന്നത്. ഗുണ്ടകള്, അതായത് പൂപ്പർത്തി വാസവും സംഘവും. ആരായി പൂപ്പരുത്തി വാസു? പറഞ്ഞത് കേട്ടില്ലേ, ഗുണ്ടകളുടെ നേതാവെന്ന്. പൂപ്പരുത്തി വാസു ഫൈനാൻസ് വേണ്ട. ആരുടെ അവനൊക്കെ? സാറെന്താ ആലോചിക്കുന്നത്? വല്ലാത്തൊരു സംശയം. എന്താ സാർ? പ്രദീപിനെ അന്ന് അണിമംഗലത്ത് വിരട്ടിയ നാട്ടുകാരൻ ആ വിവരം ആരോടും പറയാതെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് അയ്യർ സാർ ചോദിച്ചില്ലേ? ആ നാട്ടുകാരൻ ഈ അഖിലേഷ് ആണെങ്കിൽ അയാൾ മായയെ കാണാൻ പോകുന്ന വഴിക്കാണ് പ്രദീപിനെ കണ്ടതെങ്കിൽ വായ തുറക്കുവോ? ഇല്ല, തുറക്കില്ല. ഇനി അന്ന് രാത്രിയിൽ അഖിലേഷും മായയും തമ്മിലുള്ള രഹസ്യബന്ധം മൈഥിലി കണ്ടിട്ടുണ്ടെങ്കിൽ? മൈഥിലി കൊല്ലപ്പെട്ടതിന് വേറെ കാരണം തിരക്കണ്ട. യെസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെക്യൂരിറ്റിക്കാരന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തപ്പോ കിട്ടിയതാ. അഖിലേഷിനൊരു ഗുണ്ടാപ്പടയുണ്ട്, വണ്ടിപിടുത്തക്കാർ. അവരുടെ നേതാവ് ഒരു പൂപ്പരുത്തി വാസു. അവനാണെന്ന് മൈഥിലിയുടെ അച്ഛനെ വരട്ടിയതെങ്കിൽ ഈ അഖിലേഷ് പറഞ്ഞിട്ട് CBI തൻ്റെ പുറകിലുണ്ടെന്ന് ഇതിനോടകം അഖിലേഷ് അറിഞ്ഞു കാണും. അവൻ പൂപ്പരുത്തിയെ പരത്തുന്നതിന് മുമ്പ് അവനെ നമുക്ക് പരത്തണം. വാസുവിനെ കസ്റ്റഡിയിലെടുക്കണം. ചാക്കോ സർ.